നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എച്ച് ടി കേബിളിൻ്റെ ലൈനും കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ട്, എച്ച് ടി കേബിൾ നമ്മളൊരു 3.5 മീറ്റർ 75 സെൻറ്റിമീറ്റർ ട്രഞ്ച് കുഴിച്ചിട്ടുണ്ടായിരുന്നു. ജെ സി ബി കെറ്റ് നല്ല ഒരു 50 സെൻറ്റിമീറ്റർ രീതിയിൽ ഒരു ട്രഞ്ച് കുഴിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ 185 എച്ച് ടി കേബിളാണ് ഇട്ടുന്നത്, 3 കോർ. അപ്പോൾ അതൊക്കെ ലേ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ ഒരു വീഡിയോ ഞങ്ങൾ കാണിക്കുന്നത്. പിന്നെ കേബിൾ വലിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട്, അതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഇൻസുലേഷനുമായി ബന്ധപ്പെട്ട, പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ 75 സെൻറ്റിമീറ്ററാണ് നമ്മളെ ട്രഞ്ച് കുഴിച്ചിട്ട്, നമ്മൾ കേബിൾ 110 മീറ്ററാണ് നമ്മൾ കേബിൾ അളവെടുത്ത് വന്നിട്ടുണ്ട്. അത് ഇലക്ട്രിക്കൽ റൂം മുതൽ, അതായത് മീറ്റർ പാനൽ വരെയുള്ള ഈ റൂമിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ എന്നെല്ലാം ഉൾപ്പെടുത്തി ഒരു വീഡിയോയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കേബിളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, കേബിൾ ഇടുന്നതിൻ്റെ വീഡിയോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആദ്യം ഒരു 15 സെൻറ്റിമീറ്റർ മണ്ണ് കേബിളിൻ്റെ മുകളിൽ 15 സെൻറ്റിമീറ്റർ മണ്ണ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ഇഷ്ടിക, അതായത് ചെറിയ ബ്രിക്ക് വെച്ചിട്ട് നമ്മൾ ഇൻഡിക്കേഷൻ ഈ ഭാവിയിൽ എന്തെങ്കിലും അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതുപോലെ നമ്മൾ എന്താ ചെറിയ ബ്രിക്ക്, 15 സെൻറ്റിമീറ്ററിൻ്റെ ബ്രിക്കുകൾ ചെറിയത് നമ്മൾ നീളത്തിൽ നിന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആദ്യം കുറച്ച് മണ്ണിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ബ്രിക്ക് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു 15 സെൻറ്റിമീറ്ററിൽ മണ്ണിട്ടതിന് ശേഷം നമ്മളൊരു ഒരു മാസ്കിംഗ് ടേപ്പ്, അതായത് ഡേഞ്ചർ എന്നുള്ളതിൻ്റെ ഒരു ക്രഷൻ ഒരു മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ മണ്ണ് ഇടുന്നുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ജെ സി ബി കൊണ്ട് കുഴിക്കുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നീടൊരു വർക്ക് വരുന്നതാണെങ്കിൽ നമുക്ക് ഇതിലോട്ട് ഒരു എച്ച് ടി കേബിളിൻ്റെ ഒരു കേബിൾ പോയിട്ടുണ്ട്, ഇതിലോട്ട് ഒരു ഹെവി ലോഡ് പോകുന്നുണ്ട്, ഇങ്ങനെ ഒരു ഡേഞ്ചറായ സിറ്റുവേഷനാണ് ഒരു അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഹെവി ആയിട്ട് ഒരു ഡബിൾ പ്രൊട്ടക്ഷൻ നമ്മൾ മാക്സിമം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വൈ നമ്മളെ റൂട്ട് ഇതാണ്. ഇപ്പോൾ നമ്മളിവിടെ കേബിൾ ഇതാ ഒരു പകുതി പണിയിലാണ് എത്തിയിട്ടുള്ളത്. അത്ര ഒരു 15 മീറ്റർ ഇട്ടുള്ളൂ, ഏകദേശം 80 മീറ്ററോളം നമുക്ക് ട്രഞ്ചിന് വരുന്നുണ്ട്, 80 മീറ്ററോളം. നമ്മളെ ഈ കേബിൾ പോളി കേബ് എന്ന കമ്പനിയാണ്, അത്യാവശ്യം നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ള കമ്പനിയാണ് പോളി കേബ്. അപ്പോൾ നമ്മളെ ഇത് നമ്മളെ ഇലക്ട്രിക്കൽ റൂമാണ്. ഇലക്ട്രിക്കൽ റൂമിൻ്റെ സൈഡിൽ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഒരു റൗണ്ട്, എക്സ്ട്രാ ഒരു റൗണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടോ ഒരു 5 മീറ്ററോളം ഇവിടെ സ്ക്വയർ വെക്കുന്നുണ്ട് നമ്മൾ, കാരണം ഇത്രയും ലോങ്ങിൽ 110 മീറ്റർ കേബിൾ ഇടുമ്പോൾ ഒരു 5 മീറ്ററെങ്കിലും സ്ക്വയർ വെക്കണം നമ്മൾ. കാരണം എന്തെങ്കിലും ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് അങ്ങോട്ട് ഇനിയിപ്പോൾ ട്രാൻസ്ഫോമർ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ചസ് വരികയാണെങ്കിലോ, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മെയിൻ്റനൻസ് വരികയാണെങ്കിലൊക്കെ നമുക്ക് ഇവിടെ നിന്നാക്കണം. ഈ എക്സ്ട്രാ വെച്ച കേബിൾ നിന്ന് നമുക്ക് കുറച്ച് വലിച്ചെടുത്താലേ നമുക്ക് കിട്ടും, ആ രീതിയിൽ നമ്മൾ ഈ സ്പെയർ കാണും. അതല്ലെങ്കിൽ നമ്മൾ ഇത്രയും മണ്ണ് നമുക്ക് കുഴിച്ചിട്ടിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അതൊരു പൊട്ടത്തര പണിയായിപ്പോഴും, അത് ശരിക്കും ഒരു പൊട്ടത്തര പണിയാവും. കാരണം 110 മീറ്ററിൽ ട്രഞ്ച് കുഴിച്ചിട്ട് ഒരു 5 മീറ്ററെങ്കിലും സ്പെയർ വെച്ചില്ലെങ്കിൽ നമ്മൾ ഈ 110 മീറ്ററും നമ്മൾ എന്താക്കേണ്ടി വരും, അല്ലെങ്കിൽ 100 മീറ്റർ നമ്മൾ കുഴിച്ചെടുത്ത് ആക്കേണ്ടി വരും, നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു 5 മീറ്ററെങ്കിലും മറ്റും സ്പെയർ വെച്ചിട്ടുണ്ട്. നമ്മുടെ ട്രാൻസ്ഫോമർ ഈ ഒരു പൊസിഷനിലാണ് വരിക, ഈ ഒരു പൊസിഷനിൽ നമ്മുടെ ട്രാൻസ്ഫോമർ വരിക, അതിന് വേണ്ടി ട്രഞ്ച് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇലക്ട്രിക്കൽ റൂമിൻ്റെ 1 മീറ്റർ ഡെപ്തും അതേമാതിരി 50 സെൻറ്റിമീറ്റർ വീതിയിലും നമ്മൾ ഒരു ട്രഞ്ച് എച്ച് ടി ചെയ്ത് ട്രഞ്ച് ആക്കിയിട്ട് ഇവിടെ ട്രാൻസ്ഫോമർ വരുന്ന അതിലേക്ക് നേരെ ഇവിടെ കിറ്റ് അടിച്ചിട്ട് ട്രാൻസ്ഫോമറിൽ കയറ്റി വെച്ചില്ല. ഇപ്പോൾ ട്രാൻസ്ഫോമർ ഒന്നും എത്തിയിട്ടില്ല, കാരണം ഇപ്പോൾ ലാൻഡ്സ്കേപ്പുമായി ബന്ധപ്പെട്ട പണികളെല്ലാം വളരെ പെട്ടെന്ന് ചെയ്യേണ്ടതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു എച്ച് ഡി കേബിൾ പെട്ടെന്ന് തന്നെ ധൃതി പിടിച്ചിട്ടുള്ള കാരണം. കാരണം ഇലക്ട്രിക്കൽ റൂമെല്ലാം സെറ്റാക്കാനുണ്ട്, ട്രാൻസ്ഫോമർ എത്തിയിട്ടില്ല, ട്രാൻസ്ഫോമർ ഫിറ്റാക്കാണ്ട് ഫൗണ്ടേഷൻ ഉണ്ട്, അതുപോലെ ഈ കേബിൾ എല്ലാം ചെയ്യാനുണ്ട്, പാനൽ ബോർഡ് സെറ്റാക്കാണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതിനിടയ്ക്ക് നമ്മൾ എച്ച് ഡി കേബിൾ ഉള്ളത് കാരണം ഇതാണ്. ഈ ലാൻഡ്സ്കേപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ട്രഞ്ചിൻ്റെ ഭാഗങ്ങളും ലാൻഡ്സ്കേപ്പ് ഭാഗം പെട്ടെന്ന് തീർത്താണ്. ഇനി നമുക്ക് ഇവിടെ എന്താക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരു റൗണ്ടിൽ കുഴിക്കണം. ഇതിപ്പോൾ കുഴിച്ചിട്ടില്ല ഞാൻ,
സ്ട്രൈറ്റ് അയച്ചിടും, ജെ സി ബി കൊണ്ട് കുറച്ച് റൗണ്ടിൽ പൂച്ചിട്ട് വേണം ഇവിടെ ഈ ഒരു സ്പെയർ ഇവിടെ വെക്കാൻ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ സ്പെയറുള്ള ഭാഗത്ത് ഈ ഒരു ഭാഗം മാത്രം നമുക്കൊന്ന് പൂച്ചാൽ മതി, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് എടുക്കാൻ മതി. അതുപോലെ മീറ്റർ സൈഡ് അങ്ങ് ആ തലക്കൽ മീറ്റർ സൈഡിൻ്റെ സൈഡിലും ഇതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ റൂമ് ഹീറ്റർ പാങ്ക് റൂമ് ഒരു 3 മീറ്റർ അപ്പുറത്ത് അവിടെ വരുന്നത്. അപ്പോൾ അതിന് തൊട്ട് ഇപ്പുറം തന്നെ നമ്മൾ കുറച്ച് സ്പെയറാക്കി നല്ല റൗണ്ടിൻ്റെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഈ ക്ലാസ് കൊടുക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്പെയർ കൊടുത്തിട്ടുണ്ട്. കാരണം 110 മീറ്ററോളം നമ്മൾ ഈ ടേബിൾ ഇല്ലാതെ ചെയ്തിട്ടുണ്ട്. മറ്റൊരു നമ്മൾ കുറിച്ചിട്ട് പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഫ്യൂച്ചറിലേക്ക് കുറച്ചൊരു 5 മീറ്റർ സ്പെയർ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് നേരെ നമ്മൾ ടേബിളിൻ്റെ ഫ്രഞ്ചിലൂടെ നേരെ നമ്മുടെ മിറ്റിനാലിൻ്റെ റൂമിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമുക്കിത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവിടെ ഒക്കെ ചെയ്ത പോലെ തന്നെ, ഇതിന് മുമ്പ് ചെയ്ത പോലെ തന്നെ ഇതിൽ കുറച്ച് മണ്ണത്തിന് ശേഷം നമുക്ക് ചെറിയ ബ്രിക്ക് വെച്ചിട്ട് നമ്മളൊരു ഇൻഡിക്കേഷൻ പോലെ ചെയ്യാം. അത് ഫ്യൂച്ചറിലേക്ക് അതായത് നമ്മൾ ജെ സി ബിയോ അതിൻ്റെ വർക്കെല്ലാം ചെയ്യുമ്പോൾ ഇതിനൊന്നും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒന്നും കേടുപാടുകൾ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം. അതിനുശേഷം കുറച്ചുകൂടി മണിട്ടിട്ട് മുകളിൽ ഒരു റിബണ്, ഒരു ഡേഞ്ചറസ് അതായത് കോഷൻ റിബണ് അതുകൂടി നമ്മൾ വെക്കുന്നുണ്ട്. അത്രയും നമ്മളെ ഒരു ഹെവി പ്രൊട്ടക്ഷനാണ് നമ്മൾ ഈ എച്ച് ഡി കേബിൾ മണി നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കണം. നമ്മളെ കല്ലൊക്കെ ഇട്ട് കണ്ട് ഫുള്ളായിട്ട് ഇവിടെ നമ്മളെ ട്രെഞ്ചെല്ലാം മണ്ണിട്ട് നികത്തി ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇത്രയും ഭാഗത്താണ് റെഡി ആക്കിയിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് കാണും, നമ്മൾ ആദ്യം ഇതിൻ്റെ താഴെ കേബിൾ ഇട്ടിന് ശേഷം കുറച്ച് മണ്ണിട്ട് പിന്നെ നമ്മൾ ഈ ചെറിയ ബ്രിക്കുകൾ നീളത്തിൽ വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് 10 സെൻറ്റിമീറ്റർ മണ്ണിട്ട് അതിൻ്റെ മുകളിൽ ബ്രിക്ക് വെച്ചുകൊണ്ട് നീളത്തിൽ നമ്മളെ കേബിളിൻ്റെ മുകളിൽ ഇൻഡിക്കേഷൻ പോലെ അതായത് എന്തെങ്കിലും വർക്ക് എടുക്കുമ്പോൾ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് തന്നെ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ ഇനി നമ്മളെ ഇതിൽ നമ്മളെ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം അപ്പോൾ കേബിൾ ഇട്ട് കഴിഞ്ഞു അതിൻ്റെ കിറ്റ് അടിക്കൽ പരിപാടി, കണക്ഷൻ ടെർമിനേഷൻ, ട്രാൻസ്ഫോമർ, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പവർ വർക്കുകൾ ഒരുപാടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഇലക്ട്രിക്കൽ റൂമിലൊക്കെ കേബിളൊക്കെ എത്തിയിട്ടുണ്ട്. കേബിളൊക്കെ നമ്മൾ ലേ ചെയ്തിട്ടുണ്ട്, പാനൽ ബോർഡ് വെച്ചിട്ടില്ല, അതിൻ്റെ വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തോ. ഓക്കെ, താങ്ക് യു.